ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ തത്സമയം ഈ മണിക്കൂറിൽ നമുക്കൊപ്പം ചേരുകയാണ്. മിനിസ്റ്റർ, ഈ അരിവില നിയന്ത്രിക്കാനും ക്ഷാമം മറികടക്കാനുമുള്ള ഇടപെടൽ നടക്കുന്നുണ്ട്, പരിശ്രമം നടക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. പക്ഷേ ഒരു ശാശ്വത പരിഹാരത്തിലേക്ക് എപ്പോഴത്തേക്ക് എത്തിച്ചേരാനാകും? ശാശ്വത പരിഹാരം എന്ന് പറയുമ്പോൾ ഒരു പോയിന്റ് വെച്ച് ഇത്തരം വിഷയങ്ങളെ അളക്കാൻ കഴിയില്ല. നമ്മുടെ സംസ്ഥാനം ഒരു കൺസ്യൂമർ സ്റ്റേറ്റാണ്. രാജ്യത്ത് മറ്റ് പല സംസ്ഥാനങ്ങളിൽ നിന്നും എല്ലാ ഉൽപ്പന്നങ്ങളും കേരളത്തിലേക്ക് കൊണ്ടുവരികയാണ്. സ്വാഭാവികമായും ഉണ്ടാകുന്ന വിസ്തീരിയുടെ മാറ്റം, വിലയുടെ മാറ്റം, ഇതെല്ലാം തന്നെ നമ്മളെയും ബാധിക്കുന്ന ഒരു സ്ഥിതിയാണ്. എന്നാൽ അതിൽ കേരളത്തിൽ ജനങ്ങളെ രക്ഷിക്കാൻ വേണ്ടി ഗവൺമെന്റ് ഫലപ്രദമായ വിപണി ഇടപെടൽ നടത്തുന്നു എന്നുള്ളതല്ലേ യാഥാർത്ഥ്യം. അത് കൃത്യമായി നിർവഹിച്ചിട്ടുണ്ട്. 2016 വിലയ്ക്ക് ഇന്നും 13 ഉൽപ്പന്നങ്ങൾ കൊടുക്കുന്ന ഇന്ത്യയിലെ ഏതെങ്കിലും സ്റ്റേറ്റിനെ കുറിച്ച് പറയാൻ കഴിയുമോ? അപ്പൊ അതുകൊണ്ട് ഇത്തരം ഒരു ഘട്ടത്തിൽ ചില അരി ഉൽപ്പന്നങ്ങളുടെ വില വർധന ഉണ്ടായെന്ന് അറിഞ്ഞപ്പോൾ തന്നെ മാർക്കറ്റിൽ ഇടപെടാൻ കഴിയുന്ന അവസ്ഥയിൽ ജനങ്ങൾക്ക് ന്യായവിലയ്ക്ക് 4 ഇനം അരി വണ്ടിയിലൂടെ ഇന്ന് മുതൽ നാട്ടുമ്പുറങ്ങളടക്കം എത്തുകയാണ്. അപ്പൊ അതിലൂടെ ആളുകൾക്ക് വില കുറച്ച് ഇത്തരം അരി വാങ്ങാനുള്ള അവസരം ഒരുക്കുന്നുണ്ട്. അത് പ്രയോജനപ്പെടുത്തുകയാണ് ഒരു ഭാഗം. രണ്ടാമത്തെ ഭാഗം, റേഷൻ കടകളിലൂടെ മുൻഗണനേതര വിഭാഗത്തിന് പരിമിതമായിട്ട് മാത്രമാണ് അരി ലഭിക്കുന്നത്. എന്നാൽ അവിടെയും 8 കിലോ അരി അധികമായി ലഭിക്കുന്ന തരത്തിലേക്ക് ഒരു ഇടപെടൽ നടത്തിയിട്ടുണ്ട്. മിനിസ്റ്റർ, ഇതെല്ലാം യാഥാർത്ഥ്യമാണെന്ന് അംഗീകരിക്കുന്നു. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളുടെ ഒരു വലിയ വിഭാഗം ഉപഭോക്താക്കളും ഈ രണ്ട് സംവിധാനങ്ങൾക്കും പുറത്തുണ്ട് എന്നുള്ളതാണ്. പൊതുവിപണിയാണ് അവർ ആശ്രയിക്കുന്നത്, അതുകൊണ്ട് പൊതുവിപണിയിൽ തന്നെ വേണം ആ ഇടപെടൽ. അല്ല, നിങ്ങൾ അറിയേണ്ടുന്നത് രണ്ട് വിഭാഗത്തിലും പെട്ടവരല്ലെന്ന് പറഞ്ഞു പോരുത്. കേരളത്തിലെ കണക്കനുസരിച്ച് നമ്മുടെ സംസ്ഥാനത്ത് 99% മുൻഗണന കാർഡുകാർ റേഷൻ കടയിൽ നിന്ന് അരി വാങ്ങിയിട്ടുണ്ട് കഴിഞ്ഞ മാസം. അതുപോലെ 80% മുൻഗണനേതര വിഭാഗക്കാർ അരി വാങ്ങിയിരിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ നിന്ന് ഏറ്റവും കഴിഞ്ഞ മാസത്തെ കണക്കനുസരിച്ച് നോക്കുമ്പോൾ 49 ലക്ഷം ആളുകൾ കാർഡുകാർ അരി സാധനം ഉൾപ്പെടെയുള്ള സാധനം വാങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ട് ഇതിലൂടെ കാണുന്നത് പബ്ലിക് എത്തിച്ചേരുന്ന ഇത്തരം കേന്ദ്രങ്ങളിൽ ന്യായവിലയ്ക്ക് സാധനം ലഭിക്കുന്നുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. യാഥാർത്ഥ്യത്തോടെ കാണുക. എന്നാൽ ഒരു വിഭാഗം ആളുകൾ പ്രീമിയം ക്വാളിറ്റിയുള്ള അരി വാങ്ങുന്ന ആളുകളുണ്ട്. അവർക്ക് ആ പ്രീമിയം ക്വാളിറ്റി അരി മാത്രമേ വാങ്ങിക്കാൻ കഴിയൂ. എന്നാൽ കുറച്ചുകൂടി ഇടത്തരം കുടുംബങ്ങൾ മാർക്കറ്റിൽ പോയി വാങ്ങുന്നതിന് അതിൽ നിന്ന് പിന്മാറ്റി ഇത്തരം കേന്ദ്രങ്ങളിൽ നിന്ന് അവർക്ക് അരി വാങ്ങാനുള്ള അവസരം കൊടുക്കുകയാണ് ഗവൺമെന്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, താങ്കൾ പറയുന്നു ഒരു പ്രത്യേക ബ്രാൻഡിനായി സ്റ്റിക്കോൺ ചെയ്യുന്നു. ഈ ജയാരിയുടെ കാര്യത്തിൽ ആന്ധ്രയുമായി നടന്ന ചർച്ചകൾ, പക്ഷെ അക്കാര്യത്തിൽ ഒരു അതിലേക്കൊരു നടപടികൾ വൈകുമെന്നാണ് ഇന്നലത്തെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കിയത്. അതുപോലെ ഈ വിപണിയിൽ ഒരു ക്ഷാമത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു ഇടപെടൽ നടത്താനുള്ള നടപടികൾ ഉണ്ടാകുമോ? അതെ, അത് അതാണല്ലോ ഇത്തരത്തിലുള്ള ഇടപെടലുകൾ. ഇത് ഫലപ്രദമായ ഇടപെടലാണെന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടും. എന്നാൽ ജയാരി എന്നുള്ള വിഷയത്തിന്റെ വിവാദത്തിലേക്ക് ഞങ്ങൾ പോകുന്നില്ല. അത് താല്പര്യമുള്ള ആളുകൾ അത് വാങ്ങുകയും കഴിക്കുകയും ചെയ്യുന്നുണ്ട്. ഗവൺമെന്റ്, അവിടുത്തെ ഗവൺമെന്റ് പരസ്യമാക്കിയ എന്താ, ജയാരിയുടെ ഉൽപ്പാദനം പരിമിതമാണ്. വർഷങ്ങളായി ജയാരി എന്നുള്ളത് ഉൽപ്പാദനത്തിൽ നിന്ന് അവർ പിന്മാറിയിരിക്കുകയാണ്. കേരളം ആവശ്യപ്പെട്ടാൽ കൂടുതൽ ജയ ആ അരി തന്നെ ഉൽപ്പാദിപ്പിച്ച് തരാമെന്നാണ് അവർ പറഞ്ഞത്. എന്നാൽ അവിടെ 80 ലക്ഷം മെട്രിക് ടണ് അരിയാണ് കഴിഞ്ഞ വർഷം ഉൽപ്പാദിപ്പിച്ചത്. അതിൽ നിന്ന് ഏതിനത്തിലുള്ള അരിയും കേരളത്തിൽ ആവശ്യമാണെങ്കിൽ അടിയന്തരമായി നൽകാമെന്ന് അവർ പറഞ്ഞു.